സുഖമാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അങ്ങനെ ബ്രഷ് ചെയ്യാൻ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലോസിംഗ്, എന്താണ് ഫ്ലോസിംഗ്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. പല്ല് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പല്ല് പുറം ഭാഗം നമുക്ക് വൃത്തിയാക്കാൻ പറ്റും, പല്ല് കടി വരുന്ന ഭാഗം നമുക്ക് വൃത്തിയാക്കാൻ പറ്റും, പല്ല് ഉൾഭാഗം നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. ഇനി ഒരു ഭാഗം കൂടി നിന്നിട്ട് നമുക്ക് വൃത്തിയാക്കാനായിട്ട് രണ്ട് പല്ലും കൂടി കൂടിച്ചേരുന്ന ഭാഗം, അവിടെ നമ്മൾ എത്ര ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ പറ്റില്ല. അവിടെ വൃത്തിയാക്കുന്ന ടെക്നിക്ക് പെട്ടതാണ് ഫ്ലോസിംഗ്. സാധാരണ രോഗികൾ ക്ലിനിക്കിൽ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, പല്ല് പെട്ടെന്ന് പൊട്ടിപ്പോ ഡോക്ടർ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം എന്താണ്, രണ്ട് പല്ലിൻ്റെ ഇടയിൽ നമ്മൾ കാണാത്ത രീതിയിൽ ഭക്ഷണ സാധനങ്ങൾ നിൽക്കും, അത് അവിടെ നിന്നിട്ട് രണ്ട് പല്ലിൻ്റെ സൈഡിലേക്ക് പതുക്കെ പതുക്കെ കേട് ഇങ്ങനെ വലുതായി വരും. കേട് വലുതായി നല്ല രീതിയിലാവും, അപ്പോഴും രോഗി അറിഞ്ഞിട്ടില്ല. അപ്പം മേലൊരു ചെറിയൊരു പാളി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പാളിയുള്ള ഭാഗത്ത് ഒരു കടി വരുന്ന സമയത്ത് ആ പാളിയുടെ പൊട്ടിപ്പോയി, ആ സമയത്താണ് പല്ല് പൊട്ടിപ്പോയി എന്നുള്ള രീതിയിൽ രോഗി അറിയുന്നത്. അപ്പോൾ ഈ രണ്ട് പല്ലിൻ്റെ ഇടയിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ക്ലോസ് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് ക്ലോസിങ്ങിലേക്ക് പോകാം. പല്ലിൻ്റെ ഇടവാങ് ക്ലീൻ ആക്കുന്ന ടെക്നിക്ക് ഫ്ലോസിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക തരം നൂലാണ്, ഡെൻ്റൽ ഫ്ലോസ് എന്നാണ് അതിനെ പറയാം. അതാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നൂല് ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ലെങ്ത്ത് ഇതിൽ നിന്ന് നോക്കിയിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക. 18 ഇഞ്ച് ലെങ്ത്ത് എന്നൊക്കെയാണ് പറയാം. നമ്മളിതിൽ നിന്ന് കുറച്ച് ലെങ്ത്ത് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തു. അതിന് ശേഷം ഈ നൂല് നമ്മുടെ രണ്ട് കൈയിൻ്റെയും നടുവിരലായിട്ട് കുറച്ച് ചുറ്റിയെടുക്കുക. അതിന് ശേഷം ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ചിട്ട് 1 ഇഞ്ച് 2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഈ നൂലിനൊന്ന് പിടിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം പല്ല് രണ്ട് പല്ലിൻ്റെ ഇടഭാഗങ്ങളിലേക്ക് പതുക്കെ ഇറക്കി കൊടുക്കുക. ആദ്യം പല്ലിന് ഒരു പല്ലിൻ്റെ ഒരു സൈഡിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ ഭാഗം ക്ലീനാക്കുക. അതിന് ശേഷം തൊട്ടടുത്തുള്ള പല്ലിൻ്റെ മറ്റേ സൈഡിൽ നമ്മൾ ക്ലീനാക്കി കൊടുക്കുക. ഇതുപോലെ എല്ലാ പല്ലിൻ്റെ സൈഡിലേക്ക് ഇറക്കിയിട്ട് ഒരു സൈഡ് ക്ലീനാക്കുക, പിന്നെ അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് ക്ലീനാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ പല്ലിൻ്റെ ഇടഭാഗങ്ങളിലേക്കും ഇറക്കി കൊടുക്കുക ക്ലീനാക്കുക. എല്ലാവരും കൂട്ടത്തിലൊന്ന് ചെയ്യാൻ നോക്കി നോക്കുക. ആദ്യം രണ്ട് പല്ലിൻ്റെ ഇടഭാഗത്തേക്ക് പതുക്കെ ഒന്ന് ഇറക്കി കൊടുക്കുക. മോണിൻ്റെ ലെവലിലെത്തുമ്പോൾ ഒരു പല്ലിൻ്റെ സൈഡിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് മോണിൻ്റെ ലെവലിന് കടി വരുന്ന ഭാഗത്തേക്ക് സൈഡിലൂടെ അങ്ങനെ മേലക്കായിട്ടെന്നുള്ള രീതിയിൽ ക്ലീൻ ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള പല്ലിൻ്റെ മറ്റേ സൈഡിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആ സൈഡും മുമ്പത്തേതുപോലെ മോണേന്ന് മേലേക്ക് നല്ല രീതിയിൽ, കടി വരുന്ന ഭാഗത്തേക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. ഈ പല്ലിൻ്റെ ഇടഭാഗത്ത് എന്തുമാത്രം അഴുക്കുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആ ഫ്ലോസ് ചെയ്തെടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ദുർഗന്ധമുണ്ടെന്ന്. അതാണ് ഈ രണ്ട് പല്ലിൻ്റെ ഇടഭാഗത്ത് നിൽക്കുന്ന അഴുക്കുകൾ. അതെന്തായാലും നമ്മൾ ക്ലീൻ ചെയ്ത് ഒഴിവാക്കണം. ഒരു പല്ല് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത പല്ലിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കുക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു പല്ലിൻ്റെ സൈഡിലേക്ക് ചേർത്ത് വെക്കുക, മോണിൻ്റെ ലെവലിൽ നിന്ന് കടി വരുന്ന ഭാഗത്തേക്ക് ചെയ്യുക, പിന്നെ അടുത്ത പല്ലിൻ്റെ സൈഡും അതുപോലെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ പല്ലിൻ്റെ ഇടഭാഗവും ഒരു ആദ്യം ഒരു പല്ലിൻ്റെ ഒരു സൈഡിലേക്ക്, പിന്നെ അതിൻ്റെ ശേഷം അടുത്ത പല്ലിൻ്റെ മറ്റേ സൈഡിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ വൃത്തിയാക്കിയെടുക്കണം. താഴത്തെ കഴിഞ്ഞാൽ പിന്നെ മേലത്ത്, മേലത്ത് താഴത്തതുപോലെ തന്നെയാണ്. മോണിൻ്റെ പല്ലിൻ്റെ ഇടയിലേക്ക് പതുക്കിറക്കി കൊടുക്കുക. മോണിൻ്റെ ലെവലെത്തുമ്പോൾ പല്ലിൻ്റെ സൈഡിലേക്കായിട്ട് പിടിച്ചിട്ട് മോണിൻ്റെ ലെവലിൽ നിന്ന് താഴേക്ക്, അതായത് പല്ലിൻ്റെ അറ്റത്തേക്ക് എന്നുള്ള രീതിയിൽ ഒരു സൈഡ് ക്ലീനാക്കുക. പിന്നെ തൊട്ടടുത്ത പല്ലിൻ്റെ മറ്റേ സൈഡ് ക്ലീനാക്കുക. ഇങ്ങനെ മേലത്തെ പല്ലിൻ്റെയും എല്ലാ ഇടഭാഗങ്ങളും ക്ലീനാക്കിയെടുക്കുക. ഇങ്ങനെ ഡെൻ്റൽ ഫ്ലോസ് വെച്ചിട്ട് പല്ലിൻ്റെ ഇടഭാഗം ക്ലീൻ ചെയ്തെടുക്കുന്ന ഈ ടെക്നിക്കാണ് ഡെൻ്റൽ ഫ്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രാവശ്യം ഫ്ലോസ് ചെയ്തു. ഈ ഫ്ലോസ് ചെയ്ത ഉടനെ നമ്മൾ ചെയ്ത കാര്യം എന്താണ്? അതാണ്, പല്ല് ഇടഭാഗം വൃത്തിയായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. നമുക്ക് ഒറ്റ കൈകൊണ്ട് ഫ്ലോസ് ചെയ്യാനുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ അത് സാധാരണ ഫ്ലോസിനെ അപേക്ഷിച്ച് അതിന് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് വെച്ചിട്ടും നമുക്ക് പല്ല് ഇടഭാഗം ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഫ്ലോസിങ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പല്ലിൻ്റെ ഇടഭാഗം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും. രണ്ട് പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി നിൽക്കുന്ന ഭക്ഷണ സാധനങ്ങളെ നമുക്ക് ഈ ഫ്ലോസ് വെച്ചാണ്ട് അവിടെ നിന്ന് പുറത്തെടുക്കാൻ പറ്റും. ഒരിക്കലും ടൂത്ത്പിക്ക് യൂസ് ചെയ്യരുത്. അത് യൂസ് ചെയ്യുന്ന വഴി പല്ലിൻ്റെ മോണ താഴെ, പല്ലിൻ്റെ ഇടഭാഗത്തുള്ള മോണ താഴേക്ക് ഇറങ്ങും. അതുവഴി കൂടുതലായിട്ട് ഭക്ഷണ സാധനങ്ങൾ ആ ഭാഗങ്ങളിൽ കുടുങ്ങി നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ടൂത്ത്പിക്ക് ഒഴിവാക്കുക. ഈ രണ്ട് പല്ലിൻ്റെ ഇടഭാഗം വൃത്തിയാകുന്നതോടുകൂടി അവിടെ ഉണ്ടാകുന്ന, അറിയാതെ നമ്മളുണ്ടാകുന്ന കേടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ അറിയാത്ത രീതിയിൽ ഉണ്ടാകുന്ന വായനാറ്റം ഈ ഫ്ലോസിംഗ് വഴി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്തു, ഫ്ലോസിങ് ചെയ്തു, പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ വൃത്തിയാക്കി. ഫ്ലോസ് അപ്പം തന്നെ നമ്മൾ ഒഴിവാക്കി, ബ്രഷ് അപ്പം തന്നെ ഒഴിവാക്കുമോ? ഇല്ല, കുറച്ചും കൂടി കാലം അത് ഉപയോഗിക്കും. അപ്പോൾ ആ ഉപയോഗിക്കുന്ന കാലത്തോളം അത് അണുവിമുക്തമാക്കി ഉപയോഗിക്കണ്ടേ? അതെങ്ങനെ ചെയ്യാം? ഒരു ഗ്ലാസ്സിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 5 ml 10 ml മൗത്ത് വാഷ് ഒഴിക്കുക. എന്നിട്ട് രാത്രി ബ്രഷ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് വാഷ് ചെയ്തിട്ട്
ഈ ബ്രഷിന്റെ ബ്രിസിൽസ് ഉള്ള ഭാഗം അതിലേക്ക് ഇറക്കി വെക്കാം. രാത്രി ഫുൾ ടൈം അതിൽ കിടക്കട്ടെ, പിറ്റേന്ന് രാവിലെ അത് എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്യുക, എന്നിട്ട് സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ച് പോകാം. എല്ലാ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോഴും ഇതുപോലെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരുടെ അറിയിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള പുതിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ ബൈ.